ഇനെ കൊണ്ട് പോയിക്കണ്ടല്ലോ മുതലാവില്ല മക്കളെല്ലാം യൂസ് ചെയ്യുന്നത് ഹണിയാ പ്രാരാബ്ധം നമ്പർ വൺ അടുത്തത് ഫ്ലൈറ്റിൽ പോക്കോ ലഗേജോ എമിഗ്രേഷനോ വിസയൊന്നും അല്ല പ്രശ്നം മൂന്ന് മണിക്കൂർ എടുത്തിട്ട് പോയിട്ട് വരാം കറക്റ്റ് മൂന്ന് മണിക്കൂർ ഏഴ് മണിക്കൂർ വിട്ടതാ ഇപ്പൊ 10 മണി കറക്റ്റ് 10 മണിക്കാണ് ഇപ്പൊ തിരിച്ചു വരുന്നത് ആ ജാല വിദ്യ കാണിക്കൂ മാൻഡ്രേക്ക് ഇവരെ കല്യാണത്തിൽ ഇരുന്ന ഡ്രസ്സാ ഇത് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇതിന്റെ പേരെന്താ ഡ്രസ്സിന്റെ ഹുട്സുൽ കൾച്ചറിൽ ഉള്ള ഡ്രസ്സാ ഇത് ഇതാ മഴ ഉണ്ട് തൊപ്പിയുണ്ട് തൊപ്പി എടുപ്പി തൊപ്പിയാണ് ഇട്ടിക്കില്ല ബാക്കി ഓരോ ഡ്രസ്സും കോല ഇത് എങ്ങനെയുണ്ട് തൊപ്പിയിട്ടാ തൊപ്പിയിട്ടിട്ടുണ്ട് തൊപ്പിയിട് തൊപ്പിയായി മഹിഷ്മതി രാജ് സാമ്രാജ്യത്തിന്റെ മഴ കിട്ടിയിട്ടുണ്ട് സാധനം കൂടി കിട്ടിയിട്ടുണ്ട് എല്ലാം ശരിയായി കണ്ടടാൻ ഇതാണ് ഇവര് ശരിയായ ട്രഡീഷണൽ ഇത് ഇവിടെ ആക്ച്വലി ഇത് ഇവര് ചെയ്യുന്നല്ലോ ഇവര് ശരിക്കും ഹാൻഡ് എംബ്രോയിഡറിയും ആ ഇത് ഈ വീട്ടിലെ ആൾക്കാർ അതായത് ഇവർ ഈ സാധനം തുന്നിട്ട് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ തുന്നിട്ട് ഇത് ഇവര് ജനറേഷന്റെ തലമുറകളായിട്ട് ഇങ്ങനെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും മറ്റുള്ള അവരെ തായുള്ള ആൾക്കാർക്ക് ഇത് ഇവര് വീട്ടിലുള്ള സാധനമാണ് നമുക്കിത് തൽക്കാലത്തേക്ക് വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇടാൻ കൊണ്ടുതന്ന ആള് ഇതാ നമ്മുടെ അമ്മച്ചി അമ്മച്ചിക്ക് ഒരേ നിർബന്ധം ഇന്നലെ ഉണ്ടായിരുന്നു നമ്മുടെ ആലിട്ട് ഫോട്ടോ എടുക്കണം എന്നുള്ളത് ഈ അമ്മച്ചിയാണ് നമുക്ക് ഇതെല്ലാം കൊണ്ട് തന്നത് ഞാൻ അല്ല ഭയങ്കര പിരിച്ചുള്ള ഒരു ഉമ്മാമനെ പോലൊരു പെണ്ണുങ്ങളെ ഇത് ഭയങ്കര സ്നേഹ പൊട്ടാറ്റോ കാണാൻ ഇഡ്ഡലി പോലുള്ള സാധനമാണ് പക്ഷെ ഇഡ്ഡലി അല്ല ഇത് ഇതൊരു സ്വീറ്റ് ആണ് നമ്മളെ കാണാൻ നമ്മളെ നാട്ടിലത്തെ പഴംപൊരി പോലെ ഉണ്ടെങ്കിലും ഇത് പൊട്ടാറ്റോ പൊട്ടാറ്റോന്റെ ഉള്ളിൽ ചീസ് പിന്നെ ഇത് സലാഡ് പിന്നെ ബ്രെഡ് പിന്നെ ഈ സാധനം ഉള്ളത് ഇത് സ്വീറ്റ് ആട്ടോ ഇത് ചോക്ലേറ്റും കാണാൻ ഇഡ്ഡലി പോലെ നമ്മളെ സ്പോഞ്ച് പോലത്തെ സാധനം അതായത് ചോക്ലേറ്റ് ഇട്ടിട്ടുള്ള ഒരു സാധനം ഇത് അരിഞ്ചോ തിന്നോക്കിട്ട് പറഞ്ഞുതരാം ഇത് എന്ന് പറയുന്നത് പണ്ട് പോലെ തന്നെ പുറമെ സിനമണില്ല നമ്മളെ സിനമണ് റോള് സിനിമ റോള് അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഫില്ലിങ് പോലെ ചോക്ലേറ്റ് അതിൻ്റെ കോക്കനട്ട് ഇത് ഫില്ല് പോലെ ആക്കി സാധനം ഇറ്റ്സ് നൈസ് ഇതാണ് ഇവര് ലഞ്ചിന് തന്ന ഡംപ്ലിങ്സ് ഇതിൻ്റെ ഉള്ളില് പോപ്പി സീഡ്സ് ഫില്ല് ചെയ്തിട്ട് ആക്കിയതാണത് എന്നിട്ട് നമ്മൾ ആവശ്യമെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് ഇത് സ്റ്റീം ചെയ്യും എന്നിട്ട് ഇതന്നു ഇതേപോലെ കൈൻഡ് ഓഫ് സ്വീറ്റ് പേര് എക്സാക്ട്ലി അറിയില്ല സ്വീറ്റ് ഡംപ്ലിങ്സ് എന്ന് ഇവർ പറയുന്നു സ്റ്റീംഡ് ഡംപ്ലിങ്സ് റെസിപ്പി തരാന്ന് പറഞ്ഞു സിക്സ് ആ Inside this is jam? Yeah. Okay.
അത് ഇറ്റ് വാസ് പോപ്പി സീഡ്സ് റൈറ്റ് ഇറ്റ് വാസ് ഇറ്റ്സ് ഫിനിഷ് ഓക്കെ നൗ ഇറ്റ്സ് വിത്ത് ജാം സ്ട്രോബെറി യു മേക്ക് ദിസ് നമ്മളിപ്പം ബി തേനിൻ്റെ സ്ഥലത്ത് പോകുന്ന ഈ രണ്ട് പൈതൻ മക്കളാണ് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ആ വീട്ടിലെ ഓരോ മക്കളെ ഇത് രണ്ടാളും ഇവർ നമ്മളെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു. നടന്ന് നടന്ന് കയറുന്നു. നെക്സ്റ്റ് ടൈം ഇങ്ങനെ നടന്നു പോകാനുള്ള സ്ഥലത്ത് തന്നെ വിളിക്കരുത്. ഓക്കെ എല്ലാ സ്ഥലത്തും നടന്ന് കയറണോ? അന്നെ കൊണ്ട് പറ്റൂല നടക്കാൻ. കാണാൻ നല്ല മുഞ്ച, നടന്ന് കയറാനാണ് പ്രശ്നം. നമ്മളിത് ഇവരെ വീട്ടിലെത്തി. ഈ അമ്മച്ചിൻ്റെ വീട്ടിൽ, ഈ അമ്മച്ചിൻ്റെ വീട്ടിലാണ് ഫുള്ള് തേൻ വളർത്തുന്നത്. അത് കാർപാട്ടൻ മൗണ്ടൻസിലെ ഏറ്റവും നല്ല തേൻ, അതായത് ഉക്രൈനിൽ തന്നെ ദ ബെസ്റ്റ്. ആട്ടയൊക്കെ പോകുന്നതാ. അങ്ങനെ നടന്ന് 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 ഒരു ആനയിടെത്തി. ആ അമ്മച്ചി അയാളെ മാപ്പിള്ളയും കൊണ്ടുവന്ന് ഒരിത ബീൻ്റെ ഷെഡിലേക്ക് കൊണ്ടുവന്ന് നേരത്തെ എങ്ങനെയാണ് തേനെടുക്കുന്നതെന്ന് ഇവർ കാണിച്ചു തരും. ഇതെല്ലാം ഓള് കൊണ്ടപ്പോകും. 5 ലിറ്ററാറ്റം മണമെന്ന് അറിയുന്നത്. ഫ്ലൈറ്റിൽ നിന്ന് ഓൾറെഡി അയ്യോ പെട്ടെന്ന് പൊടിച്ചു നായി. 5 ലിറ്ററാറ്റം വേണമെന്ന് പറയുന്നത് കൊണ്ടപ്പോവാന്. ഫ്ലൈറ്റിൽ നിന്ന് ലാസ്റ്റ് എറിയലുണ്ടാന്. ആ ലഗേജ് ഇടും 5 ലിറ്റർ. ഹണിക്ക് വേണ്ടി കെഞ്ചുന്ന ഒരു യുവതി. 3 ലിറ്റർ പ്ലീസ്. നീ ഇതെങ്ങനെ കൊണ്ടുപോകും ഷാനു? ആസ് യൂഷ്വൽ. ഓക്കേ ഇത് എത്രയാണോ? 2 ലാസ്റ്റ് 2 എണ്ണം ഉറപ്പിച്ച് തേനി മേടിച്ചു. ഇങ്ങനത്തെ 2 എണ്ണം 2 ലിറ്റർ. ഓക്കെ ഇനി ഇവർ ഇതുണ്ടാക്കുന്ന കാണിക്കാണ്. ആ ഏതൊരു സിനിമയൊക്കെ കണ്ടില്ലേ ഇതിനെ എങ്ങനെ കിസ് ചെയ്യാൻ നോക്കി? അതിനെ കിസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ. ശനുമാ 2 എണ്ണം കിട്ടിയിട്ട് ഹാപ്പി തന്നെയാ? എത്ര വേണോ? എന്താ കുടിക്കാൻ? എന്താ കുളിക്കാൻ? ഇതിനെ കൊണ്ട് പോയിക്കണ്ടല്ലോ മുതലാവൂല. പ്രാരാബ്ധം നമ്പർ 1. അടുത്തത് എത്ര ഉണ്ടോ ഇത്? എത്ര എടുത്തത് ടോട്ടലി? ഇപ്പോ 2 ലിറ്റേഴ്സ് മെഞ്ഞാന്ന് മേടിച്ചത്. 5 ലിറ്റർ ആയി. എന്നിട്ടാണ് സ്ഥലത്തെത്തിട്ട് കുളിക്കാണ്ട് പോയാൽ മോശമല്ലേ കുളർ വയ്ക്കുന്നത്? എന്നിട്ട് കുളിക്കാന്നു വിചാരിച്ചു. ഇറങ്ങുന്നാ? ഓക്കെ ചാടിക്കോ, കൂടെ ക്യാമറമാനും ചാടും. ഫ്ലൈറ്റിൽ പോക്കോ ലഗേജോ എമിഗ്രേഷനോ വിസയൊന്നും അല്ല പ്രശ്നം. ഈ 3 ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാണുന്നില്ലേ? തണുപ്പ് പറഞ്ഞ ഉഗ്ര തണുപ്പാ. ആ തണുപ്പത്തെ എല്ലാം കയറി ഇരുന്നത് ഇപ്പോൾ 15 ഡിഗ്രി ഉണ്ട് ഇപ്പോൾ. ഇടാം പൈനലായി. എന്നിട്ടാണ് ഇത് കുളിക്കുന്നത്. ഞാൻ ഇറങ്ങിയിട്ടില്ല.
ഇവളും ഇറങ്ങിയിട്ടില്ല. നീ ഇറങ്ങോ? ഇവിടുന്ന് പഞ്ചാരകൾ പാവാ പോവാ. സോക്സ് ഇട്ട് നടക്കുന്നേ. ഓക്കെ, നല്ല വില്ലേജ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഏടി എ ടി എം ഒന്നുമില്ല. എ ടി എമ്മിൽ പൈസ എടുക്കണമെങ്കിൽ അങ്ങ് ദൂരെ ഇവിടുന്ന് കറക്റ്റ് 30 കിലോമീറ്റർ വേണം. പക്ഷെ 30 കിലോമീറ്റർ ഈ റോഡ് ഇങ്ങനത്തെ ഭയങ്കര മോശം റോഡായുണ്ട്. 1.5 മണിക്കൂർ എന്തായാലും എടുക്കാം അങ്ങോട്ടേക്ക് മാത്രം. ഇങ്ങോട്ടേക്ക് 1-3 മണിക്കൂറോടോ പേ ടി എമ്മിൽ പോയിട്ട് പൈസ എടുത്ത് വരാൻ മാത്രം. അതുകൊണ്ട് ഇവരെല്ലാം എടുത്തിട്ട് നിന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് പൈസ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നോക്കടാ, ഈ എ ടി എം ആണല്ലോ പറയുന്നത്. കാരണം ഇടാ കുറേ സ്ഥലത്ത് ഇങ്ങനെ എ ടി എം തൊട്ട് വെച്ചിരിക്കുന്നത്. ഈ സി പേ തൊട്ട് മൊബൈൽ റീചാർജിൻ്റെ അല്ല വെച്ചിരിക്കുന്നത്. ഇനിയിപ്പം ഇതാണോ അതെന്ന് നോക്കാം. അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകേണ്ടി വരും. കാണുന്നുണ്ടോ ഒന്ന് ഇടാ. ഇത് പൂട്ടി. ഇത് എ ടി എം അല്ല, ഇത് എ ടി എം അല്ല. ഇത് ഈ പറഞ്ഞാല് ഇ സി പി എൻ്റെ എന്തോന്നാ തോന്നുന്നത്. അപ്പൊ അതോ എ ടി എം നോക്കട്ടെ. എൻ്റെ ഇത് കാണിച്ചു നോക്കി. പിന്നെ ഇവര് കാണിച്ചത് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തുണ്ട് ഒന്ന്. ഇനിയിപ്പോ വർക്കിയോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം. കാരണം ചില സ്ഥലത്ത് കുറച്ച് പൈസ കിട്ടുള്ളൂ, നല്ല ചാർജസ് എടുക്കും. ഇവിടെ എന്താ അവസ്ഥ നോക്കാം. വാസ ഒരു ഞാൻ പൈസ എടുത്തു പോകും. ലാസ്റ്റ് പൈസ എടുത്ത്, കാരണം എൻ്റെ കാർഡ് അതിൻ്റെ അക്സെപ്റ്റ് ആകുന്നില്ല, അതിൻ്റെ പൈസ കാണിക്കുന്നില്ല. അവസാനം വേറെ കാർഡെല്ലാം എടുത്തിട്ടാണ് അത് ലാസ്റ്റ് അതിൻ്റെ നിന്ന് പൈസ എടുത്തത്. ബാക്ക് ടു ഹോം. നമ്മളിപ്പോൾ എത്താനായി. ഏകദേശം ഒരു 3 മിനിറ്റും കൂടി ഉള്ളു എത്താന്. സൈഡിൽ ഫുള്ള് പുഴ, നല്ല കൂരാക്കൂരി ഇരുട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 3 മണിക്കൂർ എടുത്തിട്ട് പോയിട്ട് വരാം. കറക്റ്റ് 3 മണിക്കൂർ, 7 മണിക്ക് വിട്ടതാ. ഇപ്പം 10 മണി, കറക്റ്റ് 10 മണിക്കാണ് ഇപ്പം തിരിച്ചു വരുന്നത് ആ എ ടി എം പോയിട്ട്. നല്ല ഇരുട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. സൈഡിലൂടെ നല്ല കുത്തി ഒളിച്ചു പോകുന്ന പുഴയുണ്ട്, അടിപൊളി. പാട്ടില്ല അതിനകത്ത് സ്റ്റീരിയോയില്, അവിടെ ഹെഡ്ഫോൺ വെച്ച് ഇങ്ങനെ പോകുന്ന റൂമിലേക്ക്. എന്നെ കാണാൻ ഞാൻ വരുന്നതാണ് ലേറ്റ് ആയിട്ട്. മൂപ്പർ നമ്മളെ ഓണർ അന്നത്താ കാത്തിട്ട് താഴത്ത് ഇങ്ങനെ നിന്നി. മൂപ്പർ പാവം, കാരണം ഭയങ്കര ഇരുട്ടല്ലേ. ഈ മലനുള്ളിൽ കയറി പോകണ്ടേ ടോർച്ച് കൊടുത്തിട്ട്. ഞാൻ വരുന്ന കാരണയുടെ ഫോണൊന്നുമില്ല പറയണ്ടേറ്റ്. എന്നിട്ട് മൂപ്പർ ഇതാ എന്നെ കാത്തു നിന്നിട്ട് ഇവിടെ വന്നതാ. ബാക്ക് മല കയറി കഴിഞ്ഞാൽ റൂമെത്തി.